കൃഷ്ണാഗുരു ആയിരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ, നല്ല സന്തോഷത്തിലാണ്. മുരളീധരനായിട്ടാണ് ചാർത്തിരിക്കണത്. എന്തൊരു കൗതുകം അറിയോ കാണാൻ തന്നെ. ഈ കളപ്പച്ചാർത്തി ചാർത്തിയതോ കക്കാട് ദേവേട്ടൻ അസലായിട്ട് ചാർത്തിയിട്ട്. ഒരു ഗിണ്ടപ്പനുണ്ണി തടിച്ചൂരിൻ്റെ മിടുമിടുക്കനായിട്ടൊരുണ്ണി. എന്താ നീ ഇപ്പോൾ ഒറ്റക്കയ്യ കൊണ്ടാണ് ഓടക്കുഴൽ വിളിക്കണത് തന്നെ. അത്ര ഭംഗിയിൽ നല്ലൊരു തടിച്ചൊരുണ്ണി. ഈ ഓടക്കുഴൽ വിളിക്കണവരെ കാല് പിണച്ചു വെച്ചിട്ടാണ് നിൽക്കണത്. ആ തടിച്ചൂരിൻ്റെ കാലുകൾ കാണത്തോടെ തൊട്ടിങ്ങനെ കഴിപ്പിക്കുന്ന തടിച്ചൂരിൻ്റെ മിടുക്കനായിട്ടൊരുണ്ണി കാണാം. ആ ഇതിനെ മുകളിലത് ആ പൊൻചിലമ്പ് പൊൻതള ഇങ്ങനെ തിളങ്ങണു. എന്തൊരു ഭംഗിയാക്കി തടിച്ച കാലുമ്പിൽ പൊൻതള കിടക്കുന്നതെന്ന് ആലോചിച്ചൊക്കെ നല്ല കൗതുകമാണ്, നല്ല സന്തോഷമാവും. കണ്ടാലേ പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിന് കുമ്പേനോട് പറ്റി കിടക്കണം കേട്ടോ. അതാണ് അതൊരു ഭംഗി. കാരണം എന്താ വെച്ചാൽ ഈ പാൽപ്പായസം വെണ്ണയും പാലും തർമ്മധുരം ഒക്കെ കഴിച്ചാൽ തടിച്ച് നല്ല കുമ്പൊക്കെ നല്ലൊരു പൊന്നുണ്ണി കാണാം. അതിൻ്റെ മുകളിൽ ആ കിങ്ങിനിങ്ങനെ പറ്റി കിടക്കുന്നതെന്ന് ആലോചിച്ചൊക്കെ നല്ല സന്തോഷമാവും. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. മാറത്തൊരു സ്വർണ്ണമാല ചാർത്തിൻ്റെ കഴുത്തിനോട് ചേർത്ത് വളയം പോലത്തെ മാല ചാർത്തിയിട്ട് മാറലൊരു നല്ലൊരു സ്വർണ്ണഗോപി വെച്ചിട്ട് അങ്ങനെ തിളങ്ങണ്ട ആ സ്വർണ്ണഗോപി ഇട്ടോ. അത് നല്ല ഭംഗിയാണ് കാണാൻ. തോളത്ത് രണ്ട് തോളത്തും പൂക്കളാണ് വെച്ചിരുന്നത്, സ്വർണ്ണപ്പൂക്കളാണ് വെച്ചിരിക്കുന്നത്. അതും നല്ല ഭംഗിയുണ്ട്. ഈ ചെവിപ്പൂക്കൾ വെക്കുന്നത് ആ സ്വർണ്ണപ്പൂക്കൾ തോളത്താണ് വെച്ചിരിക്കുന്നത്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കൈയുണ്ട് ഓടക്കൊള്ളി വിളിക്കുക, ഇടത്തെ കൈ അരയിൽ ഇങ്ങനെ കുത്തിയിട്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെവിയിൽ രണ്ട് ഗോപി, നെറ്റീമിലൊരു ഗോപി, പീലി തിരുമുടിയൊക്കെ ആയിട്ട് അങ്ങനെ നല്ല ഭംഗിയുടെ ഒരു ഉണ്ണിക്കണ്ണൻ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിരിച്ച് ആ തിലകങ്ങളൊക്കെ അങ്ങനെ തിളങ്ങുക. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ ചിരിച്ചുകൂടെ കവിളിങ്ങനെ കാണണം. നല്ല രസം പിടിച്ച് തവക്കാൻ തോന്നും. അത്ര ഭംഗിയുള്ള ഒരു പൊന്നുണ്ണിക്കണ്ണൻ, എനിക്ക് ഭയങ്കര സന്തോഷം. അതാട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറയണം. അത്ര ഇഷ്ടമുണ്ടാവും ഉണ്ണിക്കണ്ണനെ കണ്ട, തടിച്ചിട്ടുണ്ട് ഉണ്ണിക്കണ്ണനെ. നല്ല ഭംഗിയാണ് കാണാൻ. പൊന്നിയും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിയും കിരീടത്തിൻ്റെ മുകളിലത് ആ നാല് തിരുമുടി മാലകളാണ്. അദ്ധ്യാരപ്പെട്ടപ്പൂവും തെച്ചിപ്പൂവും തുളസിപ്പൂക്കണ ഇടകലർന്ന് അങ്ങനത്തെ ഒരു തിരുമുടി മാല. അതിൻ്റെ മുകളിൽ തുളസിയും താമരയും മാത്രമായിട്ട് അങ്ങനെ ഒരു തിരുമുടി മാല. അതിൻ്റെ മുകളിൽ ഒരു വെള്ള തിരുമുടി മാല. അതിൻ്റെ മുകളിൽ കുറച്ച് തെച്ചിപ്പൂ അവിടെ വേണ്ടി വെച്ചാൽ അങ്ങനെ ഒരു തിരുമുടി മാല. അതിൻ്റെ മുകളിൽ തുളസിയും തെച്ചിയും അന്ത്യാളവട്ടും അങ്ങനെ ഇടകലർന്ന് അതിൻ്റെ ഇടയിൽ കുറച്ച് തുളസി മാത്രമായിട്ട് അങ്ങനെ കേട്ടൊരു തിരുമുടി മാല. അങ്ങനെ നാല് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കണത്. ഉണ്ണിക്ക് പാകാണാത്ത നാല് തിരുമുടി മാല, നല്ല ഭംഗിയൊക്കെ കാണാം. അതുപോലെ കഴുത്തിൽ നല്ല രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അത് അതിലേറെ ഭംഗി. ആ ഒരു ഉണ്ടമാല ഇങ്ങനെ ചതുർപാദത്തിൻ്റെ ഇടയ്ക്ക് തന്നെ വെളുത്ത അന്ത്യാളവട്ട പൂക്കൾ മാത്രമായിട്ട് അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കഴുത്തിനോടാണ് ചേരുമ്പോഴേക്കും വെളുത്ത പൂവും ചെന്ന പൂ ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന്. അതൊരു ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ ഒരു മറ്റേ ഉണ്ടമാല എങ്ങനെയാണ് വെച്ചാൽ തെച്ചിയും തുളസിയും താമരപ്പൂവായിട്ട് അങ്ങനത്തെ ഒരു ഉണ്ടമാല. അതും നല്ല ഭംഗിയാണ്. ആ രണ്ട് ഉണ്ടമാലകളും കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. ഈ നാല് തിരുമുടി മാലകളുടെയും ഈ രണ്ട് ഉണ്ടമാലകളുടെയും നടുവിൽ പീലി തിരുമുടിയൊക്കെ ചൂടി നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനായിട്ട് നല്ല തടിച്ചുരുണ്ട് ആ ഉണ്ണിക്കണ്ണനായിട്ട്. അങ്ങനെ എല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കൂ, സന്തോഷമാണ്ടിരിക്കില്ല? നല്ല സന്തോഷാവും. കാർക്കൂന്തലിൽ പീലി കരത്തിൽ വേണു, തൂനെറ്റിയിൽ ഗോപി മുഖത്തുഹാസം, കാലിൽ ചിലമ്പി വിധം ആ സ്ഥലത്തു മിന്നുന്നതാരെന്നു മനസ്സിലായോ. നമ്മളെ ഉണ്ണിക്കണ്ണൻ തടിച്ചുവരൻ്റെ പൊന്നുണ്ണിക്കണ്ണനാണ് ആ അകത്തിരുന്ന് ഇങ്ങനെ ചിരിക്കണതേ. അതങ്ങോട്ട് വിചാരിച്ച് ആ കിങ്ങിണി അല്ല എന്താ തള കെട്ടിയ പൊന്നുണ്ണിക്കാലുണ്ടല്ലോ, തള കെട്ടിയ തടിച്ചുവരൻ്റെ കാല്, അതങ്ങോട്ട് മുറുക്ക പിടിക്കുക, എല്ലാം മറന്ന് നാമം ജപിക്കുക. അതേ നമുക്ക് ആശ്രയമുള്ളൂ, ആ നിന്ദിനോടി മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ. ആ ഒരു ഉറപ്പോടു കൂടി ഉറക്ക നാമം ജപിക്കല്ലേ നമുക്ക്. നാരായണ 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 ഹരേ ഹരേ.